നമസ്കാരം വിദ്യാസാറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ആവറേജ് അഥവാ ശരാശരി എന്ന് പറയുന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു. എന്താണ് ശരാശരി, എങ്ങനെയാണ് ശരാശരി അഥവാ ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കണക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. അതിലെ കുറച്ച് കണക്കുകൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആവറേജ് കൊണ്ട് എന്തുള്ള ഒരു ഉപയോഗം ആണ് നിങ്ങളുടെ അടുത്ത ഒരു പേജിൽ പറയുന്നത്. ഈ ആവറേജ് കണ്ടുപിടിക്കുന്നത് മൂലം എന്താണ് നേട്ടം, നേട്ടമല്ല അത് എന്താണ് നമ്മൾ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അടുത്ത ഒരു പാഠത്തിൽ ഔസേപ്പിൻ്റെയും അബുവിൻ്റെയും, ഔസേപ്പും അബുവും കൂടി എന്താണ് തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് എന്താണ് അവരുടെ തെങ്ങിൻ തോട്ടത്തിൽ അടുത്ത തേങ്ങയുടെ അളവുകളാണ് എന്ന് തോന്നുന്നു അല്ലേ. ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഔസേപ്പ് ജനുവരി മാസത്തിൽ ഔസേപ്പിൻ്റെ തെങ്ങമ്പണയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെങ്ങിൻ തോപ്പിൽ നിന്ന് 160 തേങ്ങകൾ കിട്ടി. ഏപ്രിൽ മാസത്തിൽ 280 തേങ്ങ കിട്ടി. ഓഗസ്റ്റ് മാസത്തിൽ 200 തേങ്ങകൾ കിട്ടി. നവംബറിൽ 260 തേങ്ങകൾ കിട്ടി. അതുപോലെ അബുവിൻ്റെ തോട്ടത്തിൽ നിന്ന് ലഭിച്ച തേങ്ങകളുടെ കണക്കും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആരുടെ തെങ്ങിൻതോട്ടം അല്ലെങ്കിൽ ആർക്കാണ് ഇതിൽ കൂടുതൽ മെച്ചം, ആർക്കാണ് ഏറ്റവും എന്താണ് ആ മെച്ചം എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ ആർക്കാണ് നല്ല മെച്ചത്തിന് തേങ്ങകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ കൂടുതൽ ഒരാൾക്ക് കുറവും കിട്ടും അല്ലേ. ആകെ തേങ്ങകളുടെ എണ്ണം വെച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അളക്കാനായിട്ട് പറ്റത്തില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് കണ്ടുപിടിക്കുന്നത് അല്ലേ, ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടിയ ഒരു എന്താണ് മാർക്ക് കിട്ടിയ ഒരു വ്യക്തി ആ കൊച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കളിയിൽ ഒരു കളിക്കാരനെടുക്കുന്ന റൺസ് ഒരു കളിക്കാരനെടുക്കുന്ന റൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കളിയിൽ 200 എടുത്ത ഒരാൾ, ഫസ്റ്റ് കളിയിൽ അയാൾ 200 റൺസ് എടുത്തു അല്ലേ, 200 റൺസ് എടുത്ത് അടുത്ത 5 കളിയിൽ അയാൾ 0 ഔട്ടായി. വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഈ 5 കളിയിലും ഒരു 30 റൺസ് വെച്ച് അല്ലെങ്കിൽ 50 റൺസ് വെച്ച് 5 കളിയിലായിട്ട് എടുത്ത് 200 കിട്ടി. അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് 4 കളികളിൽ ഒരു 50 റൺസും പിന്നെ ഒരു 2 റൺസ് അങ്ങനെ എടുത്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ 3 കളിയിൽ 50 റൺസും അടുത്ത കളിയിൽ ഒരു 40 റൺസും എടുത്ത ഒരാളും ഫസ്റ്റ് കളിയിൽ തന്നെ 200 എടുത്ത ആളും പിന്നെ ബാക്കിയുള്ള 4 കളികളും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട ഒരാൾ. നമ്മൾ ആകെ റൺസ് എടുത്ത് നോക്കുമ്പോഴത്തേ ആദ്യം പറഞ്ഞ ആളിനായിരിക്കും റൺസ് കൂടുതൽ അല്ലേ. അയാൾ ഫസ്റ്റ് കളിയിൽ 200 എടുത്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള 4 കളിയിലും 0 ഔട്ടായെങ്കിൽ അയാൾക്ക് ടോട്ടൽ ആ 200 ഉൾപ്പെടെ 200 റൺസാണുള്ളത്. ഇയാളുടെ പ്രത്യേകത, മറ്റേ അടുത്ത ആളുടെ പ്രത്യേകത, അയാൾ 3 കളികളിൽ 50 വെച്ചെടുത്തു, 150, അടുത്ത കളിയിൽ 20 റൺസ് എടുത്തു. അപ്പോൾ ഇത്രയായി 170 റൺസാണ് അയാൾ സ്കോർ ചെയ്തത്. പക്ഷേ ഇയാളാണെങ്കിൽ 200 റൺസ്. അപ്പോൾ ടോട്ടൽ റൺസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ 200 കിട്ടിയ ആളാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത്. അപ്പോൾ അയാളാണ് മികച്ചതെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ആദ്യ കളിയിൽ മാത്രം ഒരു വമ്പൻ സ്കോർ അയാൾ സ്കോർ ചെയ്തു, ബാക്കിയുള്ള 4 കളികളിൽ അയാൾ 50 പരാജയമായിരുന്നു. അപ്പോൾ നമ്മൾ ശരാശരി ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ രണ്ടാമത് പറഞ്ഞ കളിക്കാരനാണ് നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കളിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഈ തേങ്ങകളുടെ ടോട്ടൽ എണ്ണം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ഒരു തോട്ടത്തിൻ്റെയും എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അളക്കാനായിട്ട് പറ്റത്തില്ല. അതിനാണ് നമുക്ക് ആവറേജ് സഹായിക്കുന്നത്, ഒരാളുടെ എഫിഷ്യൻസി അയാളുടെ കഴിവ് ഓക്കെ അതിനെ അളക്കുന്ന എന്തിനാണ് ഈ ആവറേജ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഔസേപ്പിൻ്റെ തെങ്ങ്, അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്ന ടോട്ടൽ അല്ലേ, ആകെ ഭാഗം എണ്ണമാണ്, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഔസേപ്പിൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയ തേങ്ങകളുടെ ശരാശരി, ശരാശരി ഒരു ദിവസം അയാൾക്ക് കിട്ടുന്ന തേങ്ങകളുടെ എണ്ണം കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആകെ വേണം. അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടെ എന്ത് ചെയ്യണം, ആ കൂട്ടണം. അതായത് 160 280 200 260 കൂടെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് കൂട്ടി നോക്കണം. കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും, 0 കിട്ടും. 8, 6, 14, 6, 20, 0 സിസ്റ്റം 2, 2, 4, 6, 8, 1000 900 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 0, 0, 0, 0, 0, 8, 6, 14, 6, 20, 0 സിസ്റ്റം 2, 3, 4, 6, 7, 9, 10 900 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 900 എന്നാണ് ഇത് കിട്ടിയത്. ഇതിപ്പോൾ എന്തായി, ടോട്ടലായി. ഇനി നമുക്ക് എന്താണ് വേണം, ആവറേജിൻ്റെ കൂടി എന്ത് ചെയ്യണം, ടോട്ടലിനെ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 900 ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര നമ്പറുണ്ട്, എത്ര മാസത്തേന്ന് തന്നിട്ടുള്ളത്, 1, 2, 3, 4 മാസത്തിലല്ലേ, അഥവാ എത്ര സംഖ്യയിൽ നമ്മൾ കൂട്ടിയെന്നാണ്, എത്ര സംഖ്യ നമ്മൾ കൂട്ടി, 4 സംഖ്യകളല്ലേ കൂട്ടിയത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 കിട്ടും. 4 കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 0, 5, 4, 20 225 എന്നാണ് ചെയ്യുന്നത് നമ്മൾ കിട്ടുന്നത്. ഔസേപ്പിൻ്റെ ശരാശരി, ഔസേപ്പിൻ്റെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 225. അതായത് ഒരു ദിവസം ശരാശരിയായി 25 തേങ്ങ വെച്ച് അയാളുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഓക്കെ. അതേസമയം നമ്മൾ ഇനി അബുവിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ വഴിയൊക്കെ എഴുതിച്ചാൽ ഔസേപ്പ് എന്ന് എഴുതിയതിന് ശേഷം ആകെ സമം ഇതിലാണ് കൂടിയിട്ട് 900 എണ്ണം സമം 4 ശരാശരി ആവറേജ് സമം 900 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 225 225 എന്ന് എഴുതി വെക്കാം. അവിടെ നമുക്ക് അബുവിൻ്റെയിലേക്ക് പോവാം. അബുവിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അബുവിന്റെ ടോട്ടൽ അദ്ദേഹത്തിന് ജനുവരി മാസത്തിൽ 200 കിട്ടി, ഏപ്രിൽ മാസത്തിൽ കിട്ടിയത് 264, ഓഗസ്റ്റ് മാസത്തിൽ 240, നവംബർ മാസത്തിൽ 160 കിട്ടിയത്. കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 4, 10, 16, 1, 2, 4, 6, 8 864 എന്നാണ് ടോട്ടൽ കിട്ടിയത് അല്ലേ. അപ്പൊ 864 നമ്മൾ എത്ര ഉണ്ട്, എത്ര എണ്ണം അവിടെ, എത്ര എണ്ണം തന്നെ, 4 എണ്ണം തന്നെ. 864 നമ്മൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 248 എന്ന് കിട്ടും. 06 അടങ്ങാത്തത് കൊണ്ട് എന്ത് ചെയ്യും, 1 6 1 4 4 എന്ന് കിട്ടും. 2 4 6 4 24 216 എന്നാണ് കിട്ടുന്നത് ശരാശരി. അബുവിന്റെ ശരാശരി എത്ര കിട്ടി, 216 എന്നും നമുക്ക് കിട്ടി. 216 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ടോട്ടൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ എടുത്ത് നോക്കിയാൽ ഇവിടെ എന്താണ്, 900 തന്നെയാണ്. 900 ഉം 864 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ശരാശരി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എന്തിന് ഔസേബിന് 225 അതുപോലെ തന്നെ അബുവിന് 216 ശരാശരി ഒരു ദിവസം അവരുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്തു നോക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ഏറ്റവും മികച്ച എഫിഷ്യൻസി കൂടുതൽ ആർക്ക് തന്നെയാണ്, ഔസേബിന് തന്നെയാണ്. കാര്യം ശരാശരി 225 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 225 തേങ്ങയോളം അയാൾക്ക് നിന്നുണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ അബുവിനാണെങ്കിലോ ഏകദേശം 216 തേങ്ങയോളമേ കിട്ടുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് അതുമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിന്റെ തൊട്ട് അടുത്ത പേജിൽ എന്തുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കണക്കെടുപ്പുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ എന്താണ്, 5A ക്ലാസ്സിലും 5B ക്ലാസ്സിലും ആയിട്ട് വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മരം വച്ചുപിടിപ്പിച്ച കണക്കാണ് അല്ലേ, ട്രീ പ്ലാന്റേഷന്റെ കണക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. 5A ക്ലാസ്സിലെ 35 സ്റ്റുഡൻസ് 35 പിള്ളേരുണ്ടായിരുന്നു, അവരെല്ലാവരോട് ചേർന്ന് 245 തൈകൾ നട്ടു. 5B ക്ലാസ്സിലെ 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, 30 പിള്ളേരുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി എത്ര 240 തൈകളാണ് വച്ച് പിടിപ്പിച്ചത്. ഇവരുടെ ശരാശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ശരാശരി ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എത്ര തൈകൾ നട്ടു എന്നുള്ളതാണ്. അപ്പൊ 35 സ്റ്റുഡൻസ് 245 എണ്ണം നട്ടതാണോ, 30 സ്റ്റുഡൻസ് 240 തൈ നട്ടതാണോ മെച്ചം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശരാശരി കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 5A ക്ലാസ്സിലെ ആവറേജ് അഥവാ ശരാശരി കണ്ടുപിടിച്ച് നോക്കാം. 5A ക്ലാസ്സിലെ ശരാശരി ആകെ ഭാഗം എണ്ണമെന്നല്ലേ, ഇവിടെ ആകെ 245 തന്നിട്ടുണ്ട് അല്ലേ. ഈ 35 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് അല്ല തന്നിരിക്കുന്നത്, ആകെ 245 തൈകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. 245 ഭാഗം 35 ചെയ്താൽ മാത്രം മതി. 245 എന്ത് ചെയ്യുക, 35 കൊണ്ട് ഹരിക്കുക. ജസ്റ്റ് സൈഡിൽ അങ്ങനെ ഒന്ന് ഗുണിച്ച് ഒന്ന് റെഡിയാക്കി നോക്കണം. 35 ചെയ്തതിന് ശേഷം 2 ഇട്ടോ 3 ഇട്ടോ ജസ്റ്റ് ഒന്ന് ഗുണിച്ച് നോക്കുക. അപ്പൊ പെട്ടെന്ന് കിട്ടും 7 എന്നാണ് ഇത് കിട്ടുന്നത്. എത്ര കിട്ടും, 7 245 35 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 7 എന്ന് കിട്ടും. 245 ഭാഗം 35. അപ്പൊ നമുക്ക് 35 പട്ടിക നമുക്ക് അറിയില്ല, ചില 35 പറയാൻ എളുപ്പമാണ്. ഒരു 35 എന്തായാലും 24 അടങ്ങൂല, 245 അടങ്ങുള്ളൂ അല്ലേ. അപ്പൊ 245 അടങ്ങുള്ളെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കണം. അവസാനം നമുക്ക് 5 കിട്ടേണ്ടത് അല്ലേ. അതായത് നമ്മൾ ഓരോ അക്ഷര സംഖ്യയിലും എടുക്കുന്നത്, 2 എന്തായാലും അടങ്ങൂല, 4 ചേർത്ത് 24 അടങ്ങൂല. അപ്പൊ എന്ത് ചെയ്യണം, 245 അടങ്ങണം. അപ്പൊ 245 പൂർണ്ണമായിട്ടും അടങ്ങണം അല്ലേ. അപ്പൊ അവസാനം 5 കിടക്കുന്നത്, അവസാനം 5 കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പൂർണ്ണമായിട്ട് അടങ്ങുന്ന ഫിഗറുകളെ തരുള്ളൂ. ഓക്കെ. അല്ലാതെ പോയിന്റ് വരുന്ന സംഖ്യ ഒരിക്കലും തരത്തില്ല, ശിഷ്ടം വരുന്ന സംഖ്യയിൽ തരത്തില്ല. അപ്പൊ 245 അവസാനം ഏതാണ്, 5. അപ്പൊ 5 കിട്ടണം. അപ്പോ ഇവിടെയും 35 അവസാനം 5 കിടപ്പുണ്ടല്ലേ. അപ്പൊ 5 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടുന്നത്, 5 ഗുണത്തിൽ 5 വരുന്നത്. 2 ചെയ്താൽ ശരിയാവില്ല, 2 5 10 0 അല്ലേ. 3 ചെയ്ത് കഴിഞ്ഞാൽ 3 5 15 കിട്ടും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗുണിച്ച് നോക്കുമ്പോഴത്തേക്ക് 3 5 15 ശിഷ്ടം 1 3 9 1 10 105 വരെ ആവുള്ളൂ അല്ലേ. പിന്നെ ഏതാണുള്ളത്, 4 ഗുണിച്ച് നോക്കുക. 4 ഗുണിയാൻ പറ്റത്തില്ല, 4 5 20 0 കിട്ടുള്ളൂ. 5 ഗുണിക്കുമ്പോഴത്തേക്ക് 25 കിട്ടും. ഗുണിച്ച് നോക്കുക, 6 പിന്നെ എന്താണ്, 7 ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. 7 5 35 ശിഷ്ടം 3 7 21 3 24 അങ്ങനെ ഗുണിച്ച് നോക്കണം. ഓക്കെ. അല്ലാതെങ്കിൽ നമ്മൾ 35 പട്ടിക നമുക്ക് അറിഞ്ഞോളല്ലോ, അതാണ്. അപ്പൊ 7 കിട്ടും. ഇനി അടുത്ത 5B ക്ലാസിന്റെ ശരാശരി, 5B ക്ലാസിന്റെ ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, 240 30 കൊണ്ട് ഹരിക്കണം. 240 30 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടും, ഇത് എളുപ്പമാണ്. 3 8 27 നമുക്ക് അറിയാം. 0 ഉം 0 ഉം കട്ട് ചെയ്ത് കളയാം, മുകളിലും താഴെ 0 വെട്ടിക്കളയാം. അവസാനമാണ് 0 കിടക്കുന്നതെങ്കിൽ ഇനി 24 ഭാഗം 3 ആണ്, 8 3 24 അല്ലേ, 8 എന്ന് കിട്ടും. ഓക്കെ.
അപ്പൊ അഞ്ച് എ ക്ലാസിന്റെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാണ്. ഒരു കൊച്ചു ഏഴെണ്ണം വെച്ച് കൊണ്ടുവന്നു. അഞ്ച് ബി ക്ലാസിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ആവരെന്ന് പറഞ്ഞാൽ എട്ടാണ്. ഒരു കൊച്ചു എട്ടെണ്ണം വെച്ച് കൊണ്ടുവന്നു. ഇതിൽ ഏതാണ് മെച്ചം? 30 കുട്ടികൾ 240 എണ്ണം കൊണ്ടുവരുന്നതാണോ 35 കുട്ടികൾ 245 എണ്ണം കൊണ്ടുവരുന്നതാണോ മെച്ചം? ഓക്കെ, അതിൽ മികച്ചു നിൽക്കുന്നത് അഞ്ച് ബി ക്ലാസ്സിലെ കുട്ടികളാണ്. നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഇവിടെ 245, ഇവിടെ 240 ഉണ്ടല്ലേ. പക്ഷെ ഇവിടെ 30 കുട്ടികളേ ഉള്ളൂ. ഇവിടെ 35 കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ 245നേക്കാൾ മുകളിൽ തൈ അവിടെ കിട്ടിയേനെ. സോ ഇവിടെ ആവറേജ് നോക്കുമ്പോൾ അഞ്ച് ബി ക്ലാസ്സിനാണ് ആവറേജ് ആണ് കൂടുതൽ. സോ ഇവിടെ അഞ്ച് ബി ക്ലാസ് ആണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറയേണ്ടി വരും. അതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ടേബിളിനകത്ത് എന്താണ്, ഒരു വിവിധ ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ലെ. ആദ്യത്തെ ഫാമിലിയിൽ 6 പേരുണ്ട്, രണ്ടാമത്തെ ഫാമിലിയിൽ 4 പേരുണ്ട്, മൂന്നാമത്തെ ഫാമിലിയിൽ 5 പേരുണ്ട്. അവരുപയോഗിക്കുന്ന വെള്ളത്തിന്റെ, ഓക്കെ, ഓരോ ദിവസവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് ലിറ്ററിൽ അതിനകത്ത് തന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ അതിന്റെ ഓരോന്നിന്റെ ആവറേജ് ഇപ്പുറത്തോട്ട് ഒരു കോളം ഉണ്ടാക്കിയിട്ട് ആവറേജ് എഴുതി ചെയ്തു നോക്കണം. ഓക്കെ, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആവറേജ് കിട്ടും, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആവറേജ് കിട്ടും, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആവറേജ് കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ്, 18 ഉണ്ടല്ലേ, 18 6 പട്ടികയിൽ ഉള്ളതാണ്, 3 6 18. ഈ സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാനാണ്. ഹരിച്ച് നോക്കണം, ഞാൻ ഇവിടെ ഇത്തിരി എളുപ്പത്തിനൊക്കെ ചെയ്യും, നിങ്ങൾ ഹരിച്ച് നോക്കണം. ഓക്കെ, 18 6 3 18 ആണെന്ന് നമുക്കറിയാം. 3 6 18 അല്ലേ, ബാക്കി 1 2 3 4 0. ഓക്കെ, അടുത്ത നോക്ക്, 4 4 16 ആണെന്ന് നമുക്കറിയാം, ബാക്കി എത്ര 0? 3 0. ഓക്കെ, ഈ സംഖ്യ ഇത് തന്നെ നോക്കിക്കൊള്ളാം കേട്ടോ. ചിലപ്പോൾ 0 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത്തിരി മാറ്റം വരും, നോക്കിക്കൊള്ളാം. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ ആയിരിക്കും ഞാനവിടെ എഴുതുന്നത്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ അത് തന്നെയാണ്, നോക്കിക്കൊള്ളാം. ഓക്കെ, അടുത്തത് എന്താണ്, 16500 ഭാഗം 5 ചെയ്യണം അല്ലേ. അപ്പോൾ 3 5 15 എന്ന് കിട്ടും. 3 5 15 ശിഷ്ടം ഒന്ന്, വീണ്ടും 3 5 15 2 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ സംഖ്യ ഇത് ഓക്കെ ആണോ നോക്കിക്കോളാം. ഇതിനകത്ത് ഇത് 180000 ആണോ അതോ 11000 ആണോ നോക്കിക്കോളാം. ആണെങ്കിൽ അവിടെ അതിനനുസരിച്ച് 0 ആയാലും വ്യത്യാസം വരും എന്നുള്ള കാര്യം ഓർമ്മിച്ചോളണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആ ഫിഗർ അനുസരിച്ച് ഇത് ചെയ്യുക. ഓക്കെ, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടും, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടും, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ആവറേജ് കിട്ടും. ഓരോ കുടുംബത്തിനെയും ആവറേജ് കിട്ടും. ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ശരാശരി ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഏത് ഫാമിലിയിലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇതിൽ ആവറേജ് കൂടുതൽ ഏതാണ്? 6. ഇത് ഈ ഒന്നാമത്തെ ഫാമിലിയിലാണ് അല്ലേ, ആ ഫാമിലിയിലാണെന്ന് പറയേണ്ടി വരും. ആ ഫാമിലിയിൽ ഒരാൾ 30000 ലിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. 3000 ആണോ ഇതിൽ 0 വന്ന വ്യത്യാസമാണോ? ടെക്സ്റ്റിൽ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ ആണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇവിടെ ഇത് 0 ഇവിടെ കുറവാണെങ്കിൽ ഇവിടെയും കുറവ് വരും. ഓക്കെ, നമുക്കൊരു 11000 നോക്കാം. 11000 നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഫാമിലി 4000 ആണ് അല്ലേ. ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ആളാവും ഈ ഒന്നാമത്തെ ഫാമിലി, 6 പേരുള്ള ഫാമിലി. ആവറേജ് കൂടുതലും കുറവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പേജിൽ പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഒരേപോലെ പറഞ്ഞത്, ഒരേ അതിൽ പറഞ്ഞത്. എന്താണ്, രണ്ടും ഒരേ മോഡലിൽ ചെയ്യുന്ന കണക്കുകളായതുകൊണ്ടാണ് എളുപ്പമാണല്ലേ. ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. ആവറേജിൽ നിന്ന് കൂടുതലും കുറവും കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 2 കണക്കുകളും ക്ലാസ് വീട്ടിലിരുന്ന് ചെയ്യുക. അതിൻ്റെ താഴെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ ഇരുന്ന് ചെയ്ത് നോക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ ചോദിക്കണം. എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുക, പുറത്തൊന്നും ഉറങ്ങാതെ ഇപ്പോൾ ആകെ രൂക്ഷമായിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.